അങ്ങനെ പാടി ഞാൻ ജയിപ്പിച്ചു എന്നുള്ളത് വേറെ രീതിയിലോട്ട് നിങ്ങൾക്ക് പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പറയാൻ വിളിച്ചത് അദ്ദേഹം പറയുന്നു ഇത് ഞാനൊരു കംഫോർട്ടിംഗ് സോങ്സ് എഴുതുന്നയാളല്ല എന്ന് പറഞ്ഞാൽ സാന്ത്വന സംഗീതം എഴുതാൻ എനിക്കറിയില്ല, എനിക്ക് പ്രവാചക സംഗീതം പാട്ടുകൾ എഴുതാൻ എനിക്ക് കഴിയും. ഞാനതിനെ പ്രവാചക സംഗീതം എന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് എ ലിബറേഷൻ സോങ്. ഇറ്റ് ഈസ് എ ടോട്ടൽ ലിബറേഷൻ സോങ്. വിമോചന ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള പുറപ്പാട് പുസ്തകത്തിന് മോശം ഒരു ഞാനടപ്പെട്ടി പേടകത്തിൽ മോശക്കുഞ്ഞനെയാക്കി നദിയിലൊഴുകി ഭഗവാന്റെ ഭവനത്തിൽ വളർത്തപ്പെടുവാൻ ഭാഗ്യമുണ്ടായി. മോശക്കുഞ്ഞിന്റെ ഭാഗദേഹം അപ്പാടെ മാറ്റി മറിക്കുവാൻ സഹായകമായിരുന്നു. ഒരു ഒരു ലിബറേഷൻ ലിബറേഷന്റെ ഒരു വലിയ അനുഭവം ഇന്നത്തെ പാവപ്പെട്ട ഭാരതത്തിലെ അനാഥ ബാല്യങ്ങൾക്ക് കൊടുക്കുവാനുള്ള ദൗത്യം നമുക്കുണ്ട് എന്നുള്ളത് തിരുമേൽ ശബ്ദമായ ഈ ഗാനത്തിലൂടെ ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ദിവസം കേൾക്കുകയാണ്. അഭിമന്യ ഗീവർഗീസ് ശബ്ദമായ ഒരു സാന്നിധ്യമായിരുന്നു, സ്വാധീനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപമുഖമായ വ്യക്തിത്വത്തിൽ ഒരു എത്തിനോട്ടം നടത്താൻ മാത്രമേ ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് കഴിയുന്നുള്ളൂ. ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ വാഴ്ത്തി പുകഴ്ത്തുന്ന വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണുന്നത് പോലെ 24 മൂപ്പന്മാർ കയ്യിൽ ഒരു കയ്യിൽ വീണയും മറുകയിൽ ധൂപകലശവും ഏറ്റിക്കൊണ്ട് കമണ്ണ വീണ് ദൈവത്തെ ആരാധിക്കുന്ന ആ സംഘത്തിൽ മുഖപ്രസാദത്തിൽ നിർത്തിയിരിക്കുന്നു. ഈ നിൽപ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇങ്ങനെ അനാഥത്വം വന്നുപോയ അന്യവൽക്കരിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ബാല്യങ്ങളെയും മനുഷ്യരെയും സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ഭാരത്തോട് നിന്നുകൊണ്ട് മധ്യസ്ഥത കാണിക്കുന്ന ഒരു പ്രവാചകനായി പുരോഹിതനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം നമുക്ക് തിരുത്തലുകളും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ശക്തമായി തീരാനും തീർച്ചയായും ഇടയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിൽക്കാൻ മറ്റു മക്കളാത്തൊലിത്താന്മാരും അഭിമന്യ സ്വസ്ഥമസ്ത്രിമേണി ഗവസ്ത്രിമേണി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ദൗത്യം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭാചന്മാർ അച്ഛന്മാർ സഹോദരന്മാർ സന്യസ്ത സഹോദരികൾ അദ്ദേഹം എന്താണോ ഇവിടെ ഏൽപ്പിച്ചു പോയത് അത് പിന്തുടരുവാനുള്ള ദൗത്യ നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഞാൻ കാണുമ്പോൾ സന്തോഷിക്കുകയാണ്. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ശുദ്ധ്യാവ സുദേശാവ
അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും
അദ്ദേഹത്തിന്റെ നിഗമനം, അദ്ദേഹത്തിന്റെ വീക്ഷണം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽ നിന്ന് വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ച, ശരിയായ മാർഗത്തിലൂടെ, നേരായ വഴിയിലൂടെ, വേറിട്ട വഴിയിലൂടെ എപ്പോഴും സഞ്ചരിക്കുവാൻ താല്പര്യം കാണിച്ച ഓസ്താദിയോസ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ വിജ്ഞാനവും വാസ്തവത്തിൽ നമുക്ക് അസൂയ തോന്നുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആകർഷിതമാകുന്ന അദ്ദേഹം ഒരു പ്രഭാഷണം കേട്ടാൽ നമ്മൾ ആ പ്രഭാഷണം അനുമതി ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. അത് എഴുതിയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതാണ്. മലയാള ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മാത്രമല്ല, മനുഷ്യരാശിയുടെ ആഹ്വാനം നന്മയുടെ നല്ല വഴികൾ കാണിച്ചിരുന്നു. ദൈവികമായ വിശ്വാസത്തിൽ നാം എങ്ങനെ പോകണം എന്ന് നമുക്കൊരു വലിയ ഉപദേശം നൽകിയ ഏറ്റവും ഉത്തമനായ ഒരു വലിയ പുരോഗമിസ്റ്റായിരുന്നു അഭിനയ പ്രസ്താവിക്കുന്നു. തിരുവേലി കാലത്തിന് ശേഷമാണ് തിരുവേലിയെ കുറിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് അറിയുവാൻ തിരുവേലിയുടെ സംഭാവനകൾ നാം സ്മരിക്കുന്നത്. ദീർഘമായി തിരുവേലിയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. രണ്ടാമത് ചരമവാർഷിക ചടങ്ങ് നടക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം ഏറെ കൊണ്ടോ ചെലവഴിച്ച ഇവിടെ പരിവാരം കമ്പനികളിൽ പ്രാർത്ഥിക്കുവാനും ആദരാജ് അർപ്പിക്കുവാനും അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ ചടങ്ങുകളിൽ ക്ഷണിച്ച് പ്രത്യേകം നന്ദി ഏർപ്പെടുത്തുന്നു. താമസിച്ചുപോയത് എനിക്കുള്ള ക്ഷമാപണം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തിരുവേലിയുടെ പാവനാസ്മരണയിലൂടെ ഒരു ആയിരം അശ്രുപുഷ്പം അർപ്പിച്ചുകൊണ്ട് അവസാനം. Amen.